ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാരറ്റ് ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 5 ക്യാരറ്റ് ആണ്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസസ്സാക്കിയിട്ട് നമുക്കത് വേവിച്ചെടുക്കണം. കുക്കറിൽ വേവിച്ചെടുത്താലും മതി. ഇവിടെ തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് നട്ട്സ് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കപ്പ് പഞ്ചസാര, അത് 2-3 ഏലക്ക കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. നമുക്ക് പേസ്റ്റാക്കി വെച്ച ക്യാരറ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓൾറെഡി കുക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായിട്ട് വരും. ഒരുപാട് ടൈമൊന്നും വേണ്ട ഹൽവയ്ക്ക്. ഒരു നുള്ളുപ്പും കൂടി ചേർക്കണം. പിന്നീട് നമുക്ക് പഞ്ചസാര, പൊടിച്ചു വെച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. പിന്നെ കോൺഫ്ലോറിൽ കുറച്ച് വെള്ളം ചേർത്ത് കലക്കി അതിൻ്റെ ബാറ്റർ, ആ ബാറ്ററും കൂടി ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് നട്ട്സും കൂടി ചേർക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് പാനിൽ നിന്ന് വിട്ടുപോരുന്ന പരിവാവും 1-2 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കണം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നീട് ഹൽവയുടെ പാകം ആകുമ്പോൾ, അതായത് പാനിൽ നിന്ന് വിട്ടുപോരുന്ന പരിവാകുമ്പോഴേക്കും അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊക്കെ റെഡിയാക്കി കൊണ്ടുവരാൻ. ചൂടോടുകൂടി തന്നെ നമുക്ക് എണ്ണ തൂത്തോ അല്ലെങ്കിൽ ഓയിൽ തൂത്ത ഒരു ട്രേയിലോ അല്ലെങ്കിൽ പാത്രത്തിലോ അത് സെറ്റാക്കി വയ്ക്കാം. 1-2 മണിക്കൂർ കൊണ്ട് തന്നെ അത് റെഡിയായിട്ട് വരും. വേണമെങ്കിൽ ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് പെട്ടെന്ന് സെറ്റാക്കി കൊണ്ടുവരാം. ക്യാരറ്റ് ഹൽവ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാരറ്റ് ഹൽവ റെഡിയായിട്ടുണ്ട്.